അടുത്ത മാസം ആരംഭിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര ഇന്ത്യക്ക് പരീക്ഷണങ്ങളുടെ ചൂതാട്ടമായിരിക്കും. ലോകകപ്പിൽ ഉൾപ്പെടുത്തേണ്ട താരങ്ങളുടെ സെലക്ഷൻ വേദിയാകും ഈ പരമ്പര. മാനേജ്മെന്റിന്റെ ഉള്ളിലിരിപ്പ് പോലെ നടന്നാൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് പൊസിഷനിൽ മാറ്റമുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബാറ്റിംഗിലെ ആശങ്കകൾ പരിഹരിക്കാൻ കോഹ്ലിയുടെ ബാറ്റിംഗ് ഓർഡർ മാറ്റാനാണ് ആലോചന. ബാറ്റിംഗിൽ നിർണായകമാകുന്ന നാലാം സ്ഥാനമാണ് ഇന്ത്യൻ ടീമിന് തലവേദന. കോഹ്ലിയെ നാലാമനായി ക്രീസിലെത്തിച്ച് മധ്യനിര ശക്തമാക്കാനാണ് പരിശീലകൻ രവിശാസ്ത്രിയുടെ ആലോചന. ശാസ്ത്രിയുടെ തീരുമാനത്തിന് മുഖ്യ സെലക്ടർ MSK പ്രസാദിന്റെ പിന്തുണ ലഭിച്ചതോടെ കളി കാര്യമാവുകയാണ്. മൂന്നാം നമ്പറിൽ അമ്പാട്ടി റായിഡുവിനെ ഇറക്കുകയും കോഹ്ലി നാലാമനായി എത്തുകയും ചെയ്താൽ ബാറ്റിംഗ് ലൈനപ്പ് ശക്തമാകുമെന്നാണ് മാനേജ്മെന്റിന്റെ വാദം. ഇംഗ്ലണ്ടിലെ പിച്ചിൽ കോഹ്ലിയുടെ വിലപ്പെട്ട വിക്കറ്റ് തുടക്കത്തിൽ നഷ്ടമാകാതെ നോക്കേണ്ടതുണ്ട്. റായിഡു കുറച്ചുനേരം ക്രീസിൽ പിടിച്ചു നിന്നാൽ പിച്ചിന്റെയും പന്തിന്റെയും സ്വഭാവം മാറും. ഇതോടെ പിന്നാലെ എത്തുന്ന കോഹ്ലിക്ക് ആക്രമിച്ച് കളിക്കാനുമാകും. യുവതാരം ഋഷഭ് പന്തിനെ ആയുധമാക്കിയാകും ഇന്ത്യ ഈ നീക്കങ്ങൾ നടത്തുക. ഓസീസിനെതിരായ പരമ്പരയിൽ ദിനേശ് കാർത്തിക്കിനെ പുറത്തിരുത്തി പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയത് ഈ ഉദ്ദേശത്തോടെയാണ്. ഏത് പൊസിഷനിലും പരീക്ഷിക്കാവുന്ന താരമാണ് പന്ത്. ഓപ്പണിംഗ് മുതൽ വാലറ്റത്ത് വരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതേസമയം ലോകകപ്പ് പോലെയൊരു വലിയ വേദിയിൽ കോഹ്ലിയുടെ ബാറ്റിംഗ് പൊസിഷൻ മാറ്റുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഏകദിന ക്രിക്കറ്റിൽ കോഹ്ലി സ്വന്തമാക്കിയ റെക്കോർഡുകളെല്ലാം മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത് നേടിയെടുത്തതാണെന്നാണ് ആരാധകർ പറയുന്നത്.